മകനെ ചിത്രകല അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ് 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ദു മേനോൻ പെയിന്റിംഗിൽ കൈവച്ചത്. കഴിവ് തിരിച്ചറിഞ്ഞ ബന്ധുക്കൾ പ്രോത്സാഹിപ്പിച്ചതോടെ ചിത്രകല അഭ്യസിച്ചു, നിരവധി ചിത്രങ്ങൾ വരച്ചു. 10 വർഷം മുൻപാണ് ചുമർചിത്ര രചനയിൽ താൽപ്പര്യമുണ്ടാകുന്നത്. അങ്ങനെ അതും അഭ്യസിച്ചു. മ്യൂറൽ പെയിന്റിംഗ് രീതിയിൽ 200ഓളം ചിത്രങ്ങളാണ് ഇന്ദു മേനോൻ ക്യാൻവാസിലായി ഇതുവരെ വരച്ചത്. ചുമർ ചിത്രരചനാ മേഖലയിൽ വേറിട്ട ശൈലിയിലൂടെ സ്വന്തമായൊരു ഇടം നേടിയിരിക്കുകയാണ് ഈ ചിത്രകാരി. ശരിക്കും ഞങ്ങളുടെ ഈ ചുമർ ചിത്രത്തിലേക്ക് കടന്നു വന്നിട്ടൊരു 10 വർഷത്തോളമായിട്ടുണ്ട്. അത് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ ചിത്രങ്ങൾ കണ്ടിട്ടും അതുപോലെ ഗുരുവായൂരും അമ്മയൂരൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ കാണുമ്പോൾ എനിക്കും കൂടെ വരച്ചുകൂടെ എന്നുള്ളൊരു ഇതിലേക്ക് വന്ന അങ്ങനെ ആദ്യമൊക്കെ പെൻസിൽ ഷെയ്ഡിങ്ങൊക്കെയാണ് ചെയ്തിരുന്നത്. ഇതിലേക്ക് കടന്നിട്ട് 10 വർഷമായി. ഈ അമ്പലത്തിൽ കണ്ടിട്ട് തന്നെയാണ് താല്പര്യം ജനിച്ചത്. കുറിയടത്ത് താത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചുമർ ചിത്രങ്ങളാണ് ഇന്ദുവിനെ കൂടുതൽ ശ്രദ്ധയാക്കിയത്. 25 ചിത്രങ്ങളാണ് താത്രിഭാവം എന്ന പരമ്പരയിലുള്ളത്. രണ്ടു വർഷത്തിലേറെയായുള്ള പഠനത്തിന് ശേഷമാണ് താത്രിയുടെ ജീവിതം ക്യാൻവാസിലേക്ക് പകർത്തിയത്. നിരവധി സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. താത്രിയുടെ ഒരു ജീവിതാനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാനതൊരു സീരീസാക്കി ചെയ്യുകയാണ് ചെയ്തത്. അതിൽ നമ്മൾ അവരുടെ ഒരു 50ാമത്തെ വയസ്സിലൊരു ദുരനുഭവം മുതൽ ഇപ്പം ഒരു അവരെ പുറത്താക്കി ആത്മാർത്ഥ വിചാരണ നടത്തി പുറത്താക്കി അവർ പോകുന്നത് വരെയുള്ള ഒരു ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചത്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലടക്കം ചുമർ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ചുമർ ചിത്രകലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ദു മേനോൻ. അരുൺ കിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ, മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.